അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽവാഹിദിൽ അഹദ് അൽഫർദി അസ്മദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബിലാ അഹദ് أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലാഹുവിനെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച്, അവൻ്റെ പ്രവാചകനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ നടന്ന സംസാരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി, വളരെ വിശാലമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള തുടർ പഠന ക്ലാസ്സാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം കൃത്യമായി പറയുവാനും അത് ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കേൾക്കുന്നയാളുകളാണ് നമ്മൾ. ജുമഅ ഖുതുബയും വിജ്ഞാനവേദികളും മറ്റു പ്രഭാഷണങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ധാരാളം നമ്മൾ കേൾക്കാറുണ്ട്. അത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ തഖ്വ വർദ്ധിക്കുന്നു, അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നു, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. ഏതൊരു വിജ്ഞാനവും ചെറുതല്ല. മതപരമായ അറിവുകൾ നമ്മൾ നേടുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം അറിവുകൾ നേടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അനിവാര്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പലതും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഈ ഒരു സംസാരം ഉള്ളു തുറന്ന സംസാരമാണ്. ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ
വിമർശിക്കാനോ വേണ്ടിയുള്ള സംസാരമല്ല. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, തിരുത്തേണ്ടതുണ്ട് എങ്കിൽ തിരുത്താൻ, അത്തരമൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് മലക്കുകളുടെ ലോകം എന്ന വിഷയത്തെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആമുഖം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇബാദത്ത് നമസ്കാരമാണ്. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരികളോട് ഒരൊറ്റ ചോദ്യം, നമസ്കാരം സ്വീകാര്യമാകാനുള്ള റുക്കിനുകളുണ്ട്. നമസ്കാരം സ്വീകാര്യമാകാനുള്ള റുക്കിനുകളുണ്ട്. നമസ്കാരം ശരിയാകാനുള്ള അർക്കാനുകളുണ്ട്. നമ്മളിൽ ആർക്കൊക്കെ അത് ഇന്നതാണ് എന്ന് എണ്ണി എണ്ണി പറയാൻ സാധിക്കും? നമസ്കാരം സ്വീകാര്യമാകണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇസ്ലാം നിയമമാക്കിയിട്ടുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ല. നമസ്കാരം സ്വീകാര്യമാകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മളിൽ പല ആളുകളും അത് കൃത്യമായി പറയാൻ അശക്തരാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിവ് നമ്മളിൽ പല ആളുകൾക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമസ്കാരത്തിലെ വാജിബുകളുണ്ട്, നമസ്കാരത്തിന്റെ അർക്കാനുകളുണ്ട്, നമസ്കാരത്തിന്റെ വാജിബുകളുണ്ട്. നമസ്കാരത്തിന്റെ വാജീബുകൾ നഷ്ടപ്പെട്ടാൽ എന്താണ് അതിന്റെ വിധി? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ അനിവാര്യമായ വിശ്വാസികളായ ആളുകൾ നേടിയെടുക്കേണ്ട ഒട്ടനവധി അറിവുകൾ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ അറിവുകൾ നേടിയെടുക്കാൻ കൂടെ നമ്മുടെ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്തരമൊരു ചിന്തയിൽ നിന്ന് തന്നെയാണ് തളിപ്പറമ്പിലുള്ള വിസ്ഡം യൂത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെയും മറ്റും എല്ലാ ആളുകളും കൂടെ ഒരുമിച്ച് ചേർന്ന് വളരെ ബൃഹത്തായ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്തരമൊരു വിജ്ഞാനവേദിയിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാനൊരു ഹദീത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരല്പം സുദീർഘമായ ഹദീത്താണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സരിയയെ, ശരിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല ആളുകളെയും പല സംഘങ്ങളെയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കാറുണ്ട്. ചിലപ്പോൾ യുദ്ധത്തിനാകാം, ചിലപ്പോൾ പെട്രോളിങ്ങിനാകാം, ശത്രുക്കളായ ആളുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാനാകാം, ചിലപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചു വരാനാകാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കുന്ന സംഘങ്ങൾക്ക് പറയുന്ന പേരാണ് ശരിയ എന്നുള്ളത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ശരിയയെ പ്രവാചക തിരുമേനി നിയോഗിക്കുകയുണ്ടായി. ആ ശരിയയിൽ 300 പേരുണ്ട്, 300 ആളുകൾ അതിൽ അംഗമാണ്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെയുണ്ട്. അവരുടെ യാത്ര ഒരു സമുദ്രത്തിന്റെ തീരത്തുകൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അവരുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ശത്രുക്കളായ ആളുകൾ അവർ സ്ത്രീകളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രാ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു ആ സംഘത്തിലുണ്ട്. അബു ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ആ സംഘത്തിന്റെ നേതാവ്. അവർക്കൊരു പ്രശ്നമുണ്ട്, അവരുടെ കയ്യിൽ ഭക്ഷണവും വെള്ളവും വളരെ കുറവാണ്. 300 ആളുകളുള്ള ആ യാത്രാ സംഘത്തിൽ ഹദീസിന്റെ ലഫ്ദുകൾക്ക് അതേപോലെ അർത്ഥം വെച്ചാൽ അവർ പറയുന്നത് ഒരു ദിവസം ഒരീത്തപ്പഴം മാത്രമാണ് അവർക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഒരീത്തപ്പഴം മാത്രം കഴിക്കാൻ ലഭിക്കുന്ന അത്രയും പട്ടിണി അവർക്കുണ്ടായിരുന്നു. ആ യാത്രാസംഘം യാത്ര ചെയ്യുന്ന കടലിന്റെ ഓരത്തുള്ള മരത്തിൽ നിന്ന്, ഹബത്ത് എന്ന് പേരുള്ള മരത്തിൽ നിന്ന് അതിന്റെ ഇലകൾ അത് താഴേക്ക് തള്ളിയിട്ട് വടി കൊണ്ടടിച്ച് താഴെയിട്ട് അത് വെള്ളത്തിൽ കുറേ സമയം ഇട്ടുവെക്കും. എന്നിട്ട് ആ വെള്ളത്തിൽ ആ ഇലകൾ ലയിച്ചു ചേരുമ്പോൾ അതിൽ പിന്നെ ഒരല്പസമയം കഴിയുമ്പോൾ അതിന്റെ കൂടെയാകും, എന്നിട്ട് അത് കഴിക്കും. അങ്ങനെയാണ് ഈ ശരിയയിൽപ്പെട്ട 300 ആളുകൾ അവരുടെ ഓരോ ദിവസവും തള്ളി നീക്കിയത്. അത്രമാത്രം പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ് ആ ആളുകൾ. ഒരു ദിവസം അവർ കടലിന്റെ ആ ഓരത്തുകൂടെയുള്ള യാത്രക്കിടയിൽ
അവരിങ്ങനെ ആ കടപ്പുറത്തേക്ക് കടലിന്റെ സമീപത്തേക്ക് ചെന്നു നോക്കുമ്പോൾ അവരൊരു കാഴ്ച കണ്ടു. അംബർ എന്ന പേരുള്ള, ഹദീസിലെ പ്രയോഗത്തിൽ അംബർ എന്ന പേരുള്ള ഒരു വലിയ മത്സ്യം, ഒരു വലിയ മത്സ്യം അതിങ്ങനെ കടലിന്റെ ഓരത്ത് ചത്തു കിടക്കുന്നുണ്ട്. വലിയൊരു മത്സ്യമാണത്. ഹദീസിലെ കാണാൻ സാധിക്കും അതിന്റെ കണ്ണുകളിൽ നിന്നുള്ള നെയ്യ് തന്നെ ഒരുപാട് നാൾ അവർക്ക് ഭക്ഷിക്കാനുണ്ടായിരുന്നു. അതിന് മാംസമുണ്ട്, അത് കേടുവന്നിട്ടില്ല. അപ്പൊ അംബർ എന്ന് പറയുന്ന മത്സ്യത്തെ അവരവിടെ കാണുകയാണ്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഭക്ഷിക്കാൻ പാടില്ല. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ വാചകം മൈത്തത്തുൻ വല തഹില്ലു ലന, മൈത്തത്തുൻ ഇത് മയ്യത്താണ്, വല തഹില്ലു ലന ഖുർആനിന്റെ കൽപ്പനയാണ്, മയ്യത്ത് എത്തിയാൻ പാടില്ല, ചത്തു പൊങ്ങിയത് എത്തിയാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. അന്നവർക്ക് എന്തറിയില്ല, കടലിൽ നിന്ന് കിട്ടുന്ന ചത്തത് ഭക്ഷിക്കാമെന്ന് പറയുന്ന ഇസ്ലാമിന്റെ നിയമം അവർക്കറിയില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർക്കാകെ അറിയുന്ന നിയമം എന്താണ്, മൈത്തത്തുൻ വല തഹില്ലു ലന. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു മൈത്തത്തുൻ മയ്യത്താണ്, നമുക്ക് തിന്നാൻ പാടില്ല. തൊട്ടുടനെ അദ്ദേഹം പറഞ്ഞു വഖദു തുരിർത്തും, വഖദു തുരിർത്തും ഇലൈഹി ഫകുലൂഹു, എന്നാൽ നമ്മളിപ്പോൾ നിർബന്ധിതാവസ്ഥയിലാണ്, നമ്മുടെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, നമുക്ക് കുടിക്കാൻ വെള്ളമില്ല, നമ്മൾ ദാരിദ്ര്യത്തിലാണ്, നമ്മൾ നിർബന്ധിതാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധിതാവസ്ഥയിൽ നമുക്ക് എന്തും കഴിക്കാം, എന്തും ഭക്ഷിക്കാം. അങ്ങനെ അവർ അവിടെ നിന്ന് അങ്ങോട്ടുള്ള മാസങ്ങളോളം അംബർ എന്ന് പറയുന്ന ആ മത്സ്യത്തിന്റെ മാംസവും മറ്റുമൊക്കെ കഴിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തെ തള്ളി നീക്കിയത് എന്ന് ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എന്തിനാണ് ഈ ഹദീത്ത് എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്? പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ അവരുടെ അറിവെന്താണ്, അവരെ മനസ്സിലാക്കിയ കാര്യം എന്താണ്? മയ്യത്തായ ഒരു സാധനം ഭക്ഷിക്കാൻ പാടില്ല, അതാണ് അവരുടെ അറിവ്. അസ്ലതാണ്, ഖുർആനിന്റെ നിയമം അതാണ്. അവർക്ക് എന്തറിയില്ല, മത്സ്യം ചത്തതാണെങ്കിലും കഴിക്കാമെന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അവർ കേട്ടിട്ടില്ല, അവർക്കത് അറിയില്ല. പക്ഷെ അവരുടെ അസ്ലത്ത മയ്യത്ത് തിന്നാൻ പാടില്ല. പക്ഷെ ആ മയ്യത്ത് തിന്നാൻ പാടില്ല എന്ന അസ്ലിൽ നിന്ന് നിർബന്ധിതാവസ്ഥയിൽ ഇത് കഴിക്കാമെന്ന തെളിവ് അവർ വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുക്കുകയാണ്. അതെടുക്കാൻ അവർക്ക് ഹൈൽമുണ്ടായി, അവർക്ക് അറിവുണ്ടായി. ആ അറിവ് കൊണ്ടാണ് അവർക്ക് മാസങ്ങളോളം ഭക്ഷിക്കാനുള്ള ഭക്ഷണം ലഭിച്ചത് എന്ന് ഈ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അറിവിന്റെ പ്രാധാന്യം അതാണ്, അറിവിന്റെ ശ്രേഷ്ഠത അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രാ സംഘത്തെ പറഞ്ഞയച്ചു, മറ്റൊരു സംഭവമാണ്. ആ യാത്രാ സംഘത്തിൽ ഒരു മനുഷ്യൻ, അയാൾ ജനാബത്തുകാരനായി, അയാൾക്ക് ജനാബത്തുണ്ടായി. അപ്പൊ അദ്ദേഹം സ്വഹാബികളോട് ചോദിച്ചു, ഞാൻ ജനാബത്തുകാരനാണ്, സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ ജനാബത്തുകാരനായ ഞാൻ കുളിക്കേണ്ടതുണ്ടോ, എന്റെ തലയിൽ ഒരു മുറിവുണ്ട്, ഞാൻ കുളിക്കേണ്ടതുണ്ടോ നമസ്കാരത്തിന്? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നിങ്ങൾ ജനാബത്തുകാരനല്ലേ, നിർബന്ധമായും കുളിക്കണം. അവര് ഫത്വ കൊടുത്തു കുളിക്കണം. അദ്ദേഹം കുളിച്ചു. അദ്ദേഹം കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിലെ മുറിവിൽ വെള്ളമിറങ്ങി, അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം മരിച്ചുപോയി. യാത്ര കഴിഞ്ഞ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു, ഫലന്ന ഖദിബ്ന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക, നബിയോട് ഈ സംഭവത്തെ കുറിച്ച് അവർ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം തര ഖാല, നബി പറഞ്ഞു ഖതലൂഹു, ഖതലൂഹു, നിങ്ങളയാളെ കൊന്നുകളഞ്ഞു. ഖതലഹുമല്ലാഹ്, അല്ലാഹു നിങ്ങളെയും കൊന്നുകളയട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം എന്താ, നിങ്ങളവരെ കൊന്നുകളഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ കൊന്നു. എന്തുകൊണ്ടാണ് നബി അത് പറഞ്ഞത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല സഅലു വഇദാ ലം യഅമലു ഫഇന്നമാ ശിഫാഉൽ ഹയ്യി അസ്വഅൽ. നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നു, അറിവില്ലായ്മക്കുള്ള മരുന്ന് അത് ചോദ്യമാണ്, ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയാണ് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അറിവ് നേടുക എന്നുള്ളത്, ആഴത്തിലുള്ള വിജ്ഞാനം നേടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു കാര്യത്തിൽ സന്തോഷിക്കാം, പറയുന്ന എനിക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് പ്രവാചകന്റെ അധ്യാപനമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ,
ഇത് അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, ഇസ്തഅമലഹു, അവൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അവസരം ഉണ്ടാക്കി കൊടുക്കും. സ്വഹാബികൾ ചോദിച്ചു, എന്താണ് ഈ അവസരം? വകൈഫ യസ്തഅമിലുഹു, എന്താണ് നബിയെ ഈ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പറഞ്ഞാൽ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅബ്ദിഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി, മരണത്തിന്റെ മുൻപ് നന്മകൾ പ്രവർത്തിക്കാനുള്ള വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു നമുക്ക് വാതിലുകൾ തുറന്നു തന്നു. അല്ലാഹുവിന്റെ ദീൻ കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു അടിമക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അവൻ അവഗാഹം നൽകുമെന്നാണ്. ദീനിൽ അവന് അറിവ് നൽകും. ഒരു മനുഷ്യന് റബ്ബ് നന്മ ഉദ്ദേശിച്ചതിന്റെ അടയാളമാണ് അല്ലാഹു അയാൾക്ക് എത്തിയും അയാൾക്ക് അറിവ് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അറിവ് നേടാനും നന്മ പ്രവർത്തിക്കാനും ഒക്കെ അവസരം ലഭിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ മഹത്തായ പതിലായി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അധ്യാപനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന അഖ്വാമൻ, ചില ആളുകൾ, ചില മനുഷ്യന്മാര്, അവര് ഇബാദത്തിൽ വ്യാപൃതരായി, നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും പുണ്യകർമ്മങ്ങൾ ചെയ്യാനൊക്കെ അവരിങ്ങനെ പരിശ്രമിക്കണം. അവര് ഇൽമ് നേടുന്നതിനെ ഒഴിവാക്കി, അറിവ് നേടാൻ വലിയ താല്പര്യം അവർ കാണിച്ചില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? അറിവ് നേടാതെ ആരാധനകളിൽ വ്യാപൃതരായ മനുഷ്യന്മാര് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നേരെ ആയുധമെടുത്തിറങ്ങി. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ കൊല്ലാൻ അറിവ് നേടാത്ത മനുഷ്യന്മാര് ഇറങ്ങിത്തിറങ്ങി. അവരെങ്ങാനും അറിവ് നേടിയിരുന്നെങ്കിൽ ആ അറിവ് അവരതിൽ നിന്ന് തടയുമായിരുന്നു, അവര് മുസ്ലിങ്ങൾക്കെതിരെ ആയുധമെടുക്കില്ലായിരുന്നു. പരിശുദ്ധമായ കാബാലയത്തിന്റെ നേരെ, പുണ്യപ്രവാചകന്റെ മസ്ജിദുൻ നബവിക്ക് നേരെ മുസ്ലിങ്ങളായ ആളുകള് അവരുടെ ശരീരത്തിൽ ബോംബുകൾ വെച്ച് കെട്ടി കാബ തകർക്കാനും മുസ്ലിങ്ങളെ ആക്രമിക്കാനും വന്നത് എന്തുകൊണ്ടാ? ചാവേറാകാൻ വന്നത്. ചാവേറാവുക എന്ന് പറഞ്ഞാൽ, സ്വന്തം ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമായി കൊണ്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ കുറ്റം ചെയ്യാൻ വേണ്ടി കാബാലയത്തിന്റെ സമീപത്തേക്ക്, മസ്ജിദുൻ നബവിയുടെ സമീപത്തേക്ക് ആളുകൾ എന്തുകൊണ്ട് വരുന്നു? മുസ്ലിങ്ങൾ എന്തുകൊണ്ട് വരുന്നു? അവരറിവില്ലാത്തത് കൊണ്ടാണ്, വിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. സൗദി അറേബ്യയുടെ ദൂരദിക്കുകളിൽ നിന്ന് വിശുദ്ധ കാബക്ക് നേരെ, അതേപോലെ തന്നെ മദീനക്ക് നേരെ എന്തുകൊണ്ടാണ് ബോംബുകൾ എറിയാൻ, മിസൈലുകൾ പായിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നത്? അവരറിവില്ലാത്ത ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണത്, പ്രവാചകന്റെ അധ്യാപനമാണത്, ദീന് പഠിക്കാത്ത ആളുകൾ, ദീന് മനസ്സിലാക്കാത്ത ആളുകൾ ദീനിനെതിരെ തിരിയുമെന്നുള്ളത് ചരിത്രത്തിന്റെ ഇന്നലകളിലും ഇന്നുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മഹാനായ സുഫിയാൻ സൗദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യഅലം, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്നൽ ഇൽമ ഇല്ലം യൻഫഅക ദറക, നീ അറിയണം, അറിവ് എന്ന് പറയുന്നത് നിനക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ നിനക്കത് ഉപദ്രവമാണ്, വല്ലാത്തൊരു വാചകമാണത്. അറിവ് നിനക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അത് നിനക്ക് ഉപദ്രവമാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസൽ ഇൽമു മാ ഹുഫിള, നീ ഹൃദ്യസ്ഥമാക്കിയതല്ല അറിവ്, നീ മനപ്പാഠമാക്കിയതല്ല അറിവ്, ഇന്നമൽ ഇൽമു മാ നഫഅ, നിനക്ക് ഉപകാരപ്പെടുന്നത് എന്താണോ അതാണ് അറിവ് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹം സീറ അലാ ഖുബല എന്ന് പറയുന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, എന്താണ് അറിവ് എന്നറിയുമോ? ഉപകാരമുള്ള അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്കറിയുമോ? അദ്ദേഹത്തിന്റെ വാചകം, അതാണ് അറിവ്. എന്താണ് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത്? ആ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം എന്താണോ തന്റെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ, അതാണ് ഇൽമ് എന്നാണ് മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് ആ അറിവ് നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിന് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അറിവ് നേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാചകം മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവ്വലുൽ ഇൽമി, ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും
അടിവരയിട്ട് പഠിക്കുന്ന വാചകമാണ്. അറിവ് നേടുന്ന ആളുകൾക്ക് ആദ്യം ഉണ്ടാകേണ്ടതെന്നറിയാം, നല്ല കേൾവിക്കാരാകണം, നല്ല ശ്രോതാവാകണം, നല്ല ശ്രോതാക്കളാകുക. പിന്നെ പറയുന്നത് മനസ്സിലാക്കണം, പിന്നെ അത് സത്യസ്ഥമാക്കണം, പിന്നെ അതുകൊണ്ട് പ്രവർത്തിക്കണം, പിന്നെ അത് പ്രചരിപ്പിക്കണം. നമ്മളെങ്ങനെയാ? നമ്മൾ പലപ്പോഴും വേഗം തുടങ്ങാം, ആദ്യം നമ്മൾ പ്രചരിപ്പിക്കും. പ്രചരിപ്പിക്കണ്ട എന്നല്ല, പ്രചരിപ്പിക്കണം. നേർവഴി അയക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അല്ലെ? എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഒക്കെ ഫോണിലേക്ക് വരുന്ന നേർവഴി നൂറുകണക്കിന് ആളുകൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ കേൾക്കാറുണ്ടോ? നമ്മളത് കേൾക്കാറുണ്ടോ? എന്താണ് ഇൽമിന്റെ ആദ്യ ഘട്ടം? എന്താണ്? നന്നായി കേൾക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ കേൾക്കണം, നമ്മളത് കേൾക്കാൻ സമയം കണ്ടെത്തണം, അത് കേട്ട് നമ്മൾ മനസ്സിലാക്കണം, അതിൽ മനഃപ്പാഠമാക്കേണ്ടത് മനഃപ്പാഠമാക്കണം, അതിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. എന്നിട്ടാണ് നമ്മൾ എത്തിയേണ്ടത്, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എന്നാണ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അത് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബി സിദിനി ഇൽമ, റബ്ബി സിദിനി ഇൽമ, പടച്ചോനെ നീ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ. നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കണം. ചരിത്രം വായിക്കുമ്പോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കും, ഖാലൽ ബഹർ, ഖാലൽ ബഹർ, എന്താ ബഹർ എന്ന് പറഞ്ഞ കടലാണ് അല്ലേ? ഖാലൽ ബഹർ എന്ന് പറഞ്ഞ കടൽ പറഞ്ഞതാണ്. ഇങ്ങനെ കടൽ എങ്ങനെ സംസാരിക്കുക? കടൽ എങ്ങനെ സംസാരിക്കുക എന്നറിയോ? യഅനി ബഹർ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തറിയോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാലൽ ബഹർ എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഫുഖഹാക്കളായ ആളുകൾ ഖാലൽ ബഹർ എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയത് കാണുമ്പോ അത് വായിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാകണം, ആരാണ് ബഹർ? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. എങ്ങനെ അദ്ദേഹം ബഹറായി മാറി? എങ്ങനെ അദ്ദേഹം ബഹറിനോളം വിശാലമായ പണ്ഡിതനായി മാറി? അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥനയാണ്. നബി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ദീനിൽ അവഗാഹം കൊടുക്കണേ. അദ്ദേഹം വലിയ പണ്ഡിതനായി, റയീസുൽ മുഫസ്സിരീനായി മാറിയതാ. റയീസുൽ മുഫസ്സിരീൻ അദ്ദേഹം എങ്ങനെ പണ്ഡിതനായത്? വീട്ടിലിരുന്നത് കൊണ്ടല്ല, അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് എന്തതിന്റെ അർത്ഥം? നമ്മുടെ ഫോൺ എടുത്താൽ ഇപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടും. മഹാനായ ഇബ്നു അബ്ബാസ് എന്താണ് പറയാ? എനിക്കറിയില്ലായിരുന്നു. യഹൂർ, യഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം യഹൂർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തേടി അദ്ദേഹം യാത്ര തുടങ്ങി. അദ്ദേഹത്തിന് ഖുർആൻ ഓതിയപ്പോ ഇന്നഹു മന്ന അല്ല യഹൂർ അർത്ഥം കിട്ടണില്ല, യഹൂറിന്റെ അർത്ഥം അറിയില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി യഹൂർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തേടി. രാവിലെ ഇറങ്ങിയതാണ്, ആരും പറഞ്ഞു, ആർക്കും അറിയില്ല. വൈകുന്നേരമായി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയാൽ നിരാശനായി, അർത്ഥം കിട്ടാതെ വീട്ടിലേക്ക് മടങ്ങാണ്. അദ്ദേഹം തളർന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വീട്ടില് വെള്ളം ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. ഒരു വീട്ടിലേക്ക്, ഒരു വൃദ്ധയായ സ്ത്രീയുള്ള വീട്ടിലേക്ക് വെള്ളം ചോദിക്കാൻ വേണ്ടി കയറി. അങ്ങനെ അദ്ദേഹം വെള്ളം ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ആ വീട്ടിലുള്ള സ്ത്രീ, അവര് തങ്ങളുടെ വയലിലേക്ക്, തങ്ങളുടെ പറമ്പിലേക്ക്, സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്ന് അവര് വിളി വിളിക്കുന്നുണ്ട്, ഹൂരി ഹൂരി എന്ന് വിളിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന് പറയാം, അപ്പെനിക്ക് മനസ്സിലായി യഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായത്. ഹൂരി എന്ന് പറഞ്ഞാൽ എന്താറിയോ? ആ ഉമ്മയുടെ, ആ വൃദ്ധയായ സ്ത്രീയുടെ കുട്ടികള് മൃഗങ്ങളെ മേയ്ക്കുകയാണ് അവരുടെ പറമ്പിൽ, അവരുടെ സ്ഥലത്ത്. അപ്പൊ ആ ഉമ്മ പറയാം, വൈകുന്നേര സമയമായി, മടങ്ങി വരൂ, വീട്ടിലേക്ക് തിരിച്ചു വരൂ. അപ്പൊ യഹൂർ എന്ന പദത്തിന്റെ അർത്ഥം എന്നറിയോ? മടക്കം, മടക്കം എന്നാണ്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലായത് എങ്ങനെയാ? ഇറങ്ങി അന്വേഷിച്ചു, തേടുകയാണ് അർത്ഥം, പണിയെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയത്. നമുക്കൊക്കെ ഒന്നും എളുപ്പം, ദീന് പഠിക്കാൻ നമുക്കൊരു പ്രയാസമല്ല. അതുകൊണ്ട് തന്നെ ദീന് പഠിക്കാൻ വേണ്ടി ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്റെ സുഹൃത്ത് ഷരീഫിനോട് ഒരു പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നു അല്ലെ? ഉപകാരമുള്ള എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, അതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. പഠിച്ചു വെച്ചോളി. പഠിച്ചോനെ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്
ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാതൽ ചോദിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അബദ്ധിയണം നാഫിയായ ഇൽമ് ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ ദുനിയാവിൽ നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് അറിവുകളുണ്ട്, എല്ലാം വാരി നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ഉപകാരമുള്ളത് മാത്രം എടുക്കുന്ന അവസ്ഥ ഉണ്ടാകണം. സലഫുകൾ അങ്ങനെയായിരുന്നു. നിങ്ങൾ കിതാബുൽ ഫുനൂൻ എന്ന് കേട്ടോ, കിതാബുൽ ഫുനൂൻ. കിതാബുൽ ഫുനൂൻ എന്ന് പറഞ്ഞാൽ മഹാനായ അബുൽ വഫാ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ഗ്രന്ഥമാണ്. മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ സീറ ആലാമുൽ നുബലയിൽ പറയുന്നുണ്ട്, മറായിതു ഐനി മിഥ്ല അബിൽ വഫാ ഇബ്നു ഉഖൈൽ അൽ ഫഖീഹ്. ഇബ്നു ഉഖൈലിനെ പോലെ ഒരു ഫഖീഹിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്തേ അത് പറയാൻ കാരണം, എന്തേ അത് പറയാൻ കാരണം, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് കിതാബുൽ ഫുനൂൻ. എത്ര വാളിയുണ്ടെന്നറിയോ? നിങ്ങളത് മനസ്സ് പറഞ്ഞു നോക്കി എത്ര വാളിയുണ്ടാകും. നമ്മൾ എത്ര വാളിയുള്ള പുസ്തകം കണ്ടിരിക്കണം. അമാനി പോലെ തഫ്സീർ ആദ്യം നാല് വാളി അല്ലേ, ഇപ്പത് ഒന്നുകൂടെ വലുതാക്കി എട്ടോ പന്ത്രണ്ടോ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഗ്രന്ഥങ്ങളുമായി ബന്ധമുള്ള ആളുകൾ അവര് പറയും തഫ്സീറു തോബി അത് ഇരുപത്തഞ്ചോളം വാളിയുണ്ട്. ഇനി ഫതാവകൾ എടുത്താൽ, ഫത്വകളുടെ ഗ്രന്ഥങ്ങൾ എടുത്താൽ 36 50 വാളിയുണ്ട് അല്ലേ. അത് നമുക്ക് അറിയാം. എന്നാൽ കിതാബുൽ ഫുനൂൻ എത്ര വാളിയുണ്ടെന്ന് അറിയോ? 800 വാളിയുണ്ട്. ഒന്നല്ല, രണ്ടല്ല, 10 50 100 800 വാല്യമുള്ള ഗ്രന്ഥമാണ് കിതാബുൽ ഫുനൂൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥം മുസ്ലിങ്ങൾക്ക് നഷ്ടമായി, യുദ്ധവും മറ്റുമായി ബന്ധപ്പെട്ട് ആ ഗ്രന്ഥം മുസ്ലിം ഉമ്മത്തിന് നഷ്ടമായി. അതിലെ 400 വാല്യങ്ങൾ പിൽക്കാലഘട്ടത്തിൽ തിരിച്ചു കിട്ടി. എങ്ങനെയാണ് ആ പണ്ഡിതൻ 800 വാല്യമുള്ള ഗ്രന്ഥം എഴുതിയത്? അമാനി മോലവിന്റെ 4 വാല്യമുള്ള ഖുർആനിന്റെ പരിഭാഷ നമ്മുടെ ജീവിതത്തിൽ വായിച്ചു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പറ്റിയ ആൾക്കാരുണ്ടാകും ഉണ്ടോ? എന്തിനു പറയണം? ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഹഫിളഹുള്ള, അതേപോലെ തന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി റഹിമഹുള്ള, ആ രണ്ട് പണ്ഡിതന്മാർ ഒരുമിച്ച് രചിച്ച ഖുർആന്റെ പരിഭാഷല്ലേ, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച ആളുകളോട് കൈ പൊക്കാൻ പറഞ്ഞാല് ഈ സദസ്സിൽ എത്ര ആൾക്കും പൊക്കാൻ പറ്റും? ആർക്കൊക്കെ പൊക്കാൻ പറ്റും? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഖൈം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഗ്രന്ഥങ്ങളുടെ ബാല്യത്തിന് 800 വാല്യം, അതിന് 400 വാല്യമാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. എങ്ങനെയാ ഗ്രന്ഥത്തെ എഴുതിയെന്നറിയോ? അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റൊട്ടി കൊണ്ടുവരും. അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് റൊട്ടിയും വെള്ളവും അദ്ദേഹം വായിക്കുന്നതിന്റെ സമീപത്ത് സഹോദരി കൊണ്ടുവന്നു വെക്കും. അദ്ദേഹം റൊട്ടി എടുത്തിട്ട് ആ വെള്ളത്തിലിടും, ആ റൊട്ടി എടുത്തിട്ട് വെള്ളത്തിലിടും. അദ്ദേഹം വായിക്കും, അദ്ദേഹം പഠിക്കും. എന്നിട്ട് ആ റൊട്ടി വെള്ളത്തിൽ ലയിച്ചു ചേർന്നാൽ എടുത്തു കുടിക്കും. എന്തിനാന്നറിയോ? റൊട്ടി കടിച്ചു തിന്നുമ്പോഴേ കുറച്ച് സമയമെടുക്കും. ആ സമയം കൂടെ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച മഹാപണ്ഡിതന്മാര് ഇബ്നു ഉഖൈൽ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അവര് പഠിച്ചത്, അങ്ങനെ അവര് ദീൻ മനസ്സിലാക്കിയത്. അബു ഹാതിമുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാ അബു ഹാതിമുർ റാസി? അബു ഹാതിമുർ റാസി എന്ന് പറഞ്ഞാല് ഹദീദിന്റെ റിജാലുകളുടെ വിഷയത്തിൽ നമ്മുടെ ഹദീദ് പറയുമ്പോ ഇന്ന 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 ആളുകൾ എന്ന് പറയില്ലേ, ആ ആളുകളുടെ വിഷയത്തിലും ഇൽമുജർഹുവത്ത് ഹദീദിന്റെ വിഷയത്തിലും ഒന്നാമതായി മുസ്ലിം പണ്ഡിതന്മാർ എണ്ണുന്ന പണ്ഡിതനാണ് മഹാനായ അബു ഹാതിമുർ റാസി. അദ്ദേഹം ഷൈഖുൽ മുഹദ്ദിഹീൻ, അതേപോലെ തന്നെ വലിയ ഇൽമ് നേടിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു നാട്ടിലെ ഇൽമ് ഉണ്ട് എന്ന് അറിഞ്ഞാല് അങ്ങോട്ട് പോകാനുള്ള പൈസ ഉണ്ടാവൂല, അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവൂല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യാറിയോ? ആ വഴിവക്കിൽ പോയി നിൽക്കും, ആ നാട്ടിലേക്ക് പോകാനുള്ള വഴിയിൽ അദ്ദേഹം പോയി നിൽക്കും. ഇന്നലെ അദ്ദേഹം ഇങ്ങനെ കാത്തു നിൽക്കും. ആ വഴിയിലൂടെ വരുന്ന വല്ല യാത്രക്കാരെയും കണ്ടാൽ, യാത്രാ സംഘങ്ങളെയും കണ്ടാൽ അദ്ദേഹം ചോദിക്കും നിങ്ങൾ എങ്ങോട്ടാ പോണത്. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്ന സ്ഥലത്ത്, ഇൽമുള്ള സ്ഥലത്തേക്കാണ് ഈ ആളുകൾ പോകുന്നത് എങ്കിൽ അദ്ദേഹം പറയും ഞാൻ നിങ്ങളുടെ കൂടെ വരാം, എന്നെയും നിങ്ങൾ കൊണ്ടുപോകണം. യാത്രക്കിടയിൽ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിത്തരാം, നിങ്ങളുടെ വസ്ത്രം ഞാൻ അലക്കിത്തരാം, നിങ്ങൾക്ക് ഞാൻ കാവൽ നിൽക്കാം. ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങളുടെ കൂടെ എന്നെ കൊണ്ടുപോകണം. ഇന്ന സ്ഥലമാകുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ പിരിഞ്ഞു പോകും. ആളുകൾ സമ്മതിക്കും. അങ്ങനെ യാത്ര ചെയ്ത് അറിവ് നേടിയ പണ്ഡിതനാണ് മഹാനായ അബൂ ഹാതിമുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ എവിടെയാണ്? ചരിത്രത്തിൽ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം കേൾക്കുമ്പോ നമ്മൾ നമ്മളോട് ചോദിക്കൂ, അറിവ് നേടുന്ന വിഷയത്തിൽ ഞാൻ എവിടെയാ? നമ്മൾ ഓരോരുത്തരും എവിടെയാ? മഹാനായ ബഖിയ ഇബ്നു മഖലദ് റഹ്മത്തുള്ളാഹി അലൈഹി
ബഖിയുബ്നു മഹ്ലബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്തരുസ്തലുസിൽ നിന്ന് ബാഗ്ദാദിൽ വരുന്നത് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമീപത്ത് വന്ന് ദീൻ പഠിക്കാനാണ്. അങ്ങനെ അദ്ദേഹം ബാഗ്ദാദിലെത്തി, കുറെ യാത്ര ചെയ്തിട്ട് വരുന്നത്. ബാഗ്ദാദിൽ എത്തിയപ്പോ അദ്ദേഹം കേട്ടു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ വീട്ടു തടക്കല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന് ക്ലാസ് എടുക്കാൻ പറ്റൂല, അദ്ദേഹം വീട്ടു തടക്കല്ല, ദർസിന് അനുവാദമില്ല. അന്നത്തെ ഭരണാധികാരി ഇമാം അഹമ്മദിനെ ക്ലാസ് എടുക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. ബഖിയുബ്നു മഹ്ലബ് നിരാശനായി, എന്താ ചെയ്യാം? ബഖിയുബ്നു മഹ്ലബ് എന്ത് ചെയ്യുന്നു അറിയോ? അദ്ദേഹം ഒരു യാചകന്റെ കുപ്പായിട്ടു, ഒരു യാചകന്റെ വേഷം ധരിച്ചു, എന്നിട്ട് ഇമാം അഹമ്മദിന്റെ വീട്ടിലേക്ക് ചെന്നു. ഇമാം അഹമ്മദിന്റെ വീടിന്റെ വാതിൽ മുട്ടി, ഇമാം അഹമ്മദ് വാതിൽ തുറന്നു, മുന്നിൽ ഒരു യാചകൻ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വീട്ടിലേക്ക് തിരിഞ്ഞു പോവാണ്. ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ പൈസ എടുക്കാൻ വേണ്ടി. ബഖിയുബ്നു മഹ്ലബ് ഇമാം അഹമ്മദിനെ വിളിച്ചു, ഷെയ്ഖ് ഞാൻ ബഖിയാണ്, ഞാൻ ബഖിയുബ്നു മഹ്ലബ് ആണ്, ഞാൻ വരുന്നത് അന്തരുസിൽ നിന്നാണ്, നിങ്ങളുടെ വീട്ടുപടിക്കലിലേക്ക് ഭിക്ഷയാചിച്ചു വന്നൊരു യാചകനല്ല ഞാൻ. അള്ളാന്റെ ദീന് പഠിക്കാൻ, അള്ളാന്റെ റസൂലിന്റെ ഹദീസ് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയാണ്. വന്നപ്പോഴറിയുന്നത് നിങ്ങൾ വീട്ടു തടങ്കലാണ്, നിങ്ങൾ ക്ലാസ് എടുക്കുന്നില്ല, എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂല, എനിക്ക് ദീന് പഠിക്കണം. അദ്ദേഹം ഷെയ്ഖിനോട് പറഞ്ഞു, ഞാൻ എന്നും നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾ എനിക്കൊന്നും തരണ്ട, ഈ യാചകന്റെ കുപ്പായം ധരിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾ വരുമ്പോ എനിക്ക് ഒന്നോ രണ്ടോ ഹദീസ് പറഞ്ഞു തരണം, ഒന്നോ രണ്ടോ ഹദീസ്. സഹോദരങ്ങളെ, ചരിത്രം പറഞ്ഞെന്തറിയോ? മഹാനായ ബഖിയുബ്നു മഹ്ലബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ വീട്ടിലേക്ക് യാചകന്റെ കുപ്പായം ധരിച്ച് കടന്നു ചെന്ന് പഠിച്ചത് 300 ഹദീസുകളാണ്. ഒന്നല്ല രണ്ടല്ല, 300 ഹദീസുകൾ. അതിനു സഹോദരങ്ങൾ, എങ്ങനെയാണ് അവർ അറിവ് നേടിയത്? എങ്ങനെയാണ് അവർ വിജ്ഞാനം നേടിയത്? വിജ്ഞാനത്തിന് ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ അവര് അങ്ങേയറ്റ പ്രയാസം അനുഭവിച്ച പ്രതിസന്ധികളിലൂടെ അവർ വിജ്ഞാനം നേടി. നമുക്കെന്ത് പ്രയാസമുള്ളത്, നമുക്കെന്ത് ബുദ്ധിമുട്ടുള്ളത്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഒരു ചർച്ചയ്ക്ക് ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിൽ, നമ്മുടെ ഉസ്താദുമാര് അഥവാ നമ്മുടെ വിസ്തം കൂട്ടായ്മയിൽപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെടുത്ത ദർസുകളൊന്ന് ക്രോഡീകരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഏതൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ട്, ഇപ്പൊ ചില ആൾക്കാർ പറയും നമ്മള് ഇൽമിനെ സ്നേഹിക്കാത്തവരാണ്, നമ്മൾ കിതാബ് മുന്നിൽ വെച്ച് ദർസ് എടുക്കാത്തവരാണ്, അങ്ങനെ എന്നുള്ള അറിവൊന്നും നമ്മൾ പഠിപ്പിക്കണില്ല എന്ന് ആരോപണം. അപ്പൊ അതിന്റെ വസ്തുത അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉസ്താദുമാരുടെ ദർസൊന്ന് ഞാനൊന്ന് ക്രോഡീകരിച്ചു. സഹോദരങ്ങളെ, 4 പണ്ഡിതന്മാരുടെ, 4 ഉസ്താദുമാരുടെ ദർസ് ക്രോഡീകരിച്ചു. 4 കേട്ടോ, ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാ, ബഹുമാന്യനായ ഡോക്ടർ യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ, അതേപോലെ തന്നെ ബഹുമാന്യനായ ഉമർ വയ മദീനി ഹഫിളഹുല്ലാ, ബഹുമാന്യനായ ഷമീർ മദീനി ഹഫിളഹുല്ലാ, ഈ 4 ഉസ്താദുമാരുടെ ദർസ് ക്രോഡീകരിച്ചു. എത്ര കിതാബ് അവരെടുത്തിക്കണം അറിയോ? എത്ര ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി അവർ ക്ലാസ് എടുത്തുണ്ട്. അതും വാല്യങ്ങളുള്ള 140 വാല്യങ്ങളുണ്ട് ഓരോ ക്ലാസ്സുകൾ. ഒരു വിഷയത്തിലുള്ളത് 140 വാല്യുണ്ട്. ആരെ കേട്ടത്? നമ്മുടെ ഉസ്താദുമാര് നമുക്ക് നൽകിയ വിജ്ഞാനം എത്രയാണ്? പക്ഷെ കേൾക്കാൻ നമുക്ക് സമയമല്ല, പഠിക്കാൻ നമുക്ക്. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും വിമർശിക്കാനല്ല. തീർച്ചയായും ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ട് അറിയോ? ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെ ഒരു ടൈറ്റിൽ കേട്ട് അത് പഠിക്കണം, മനസ്സിലാക്കണം എന്നാഗ്രഹിച്ചു വന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അറിവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഒന്നുകൂടെ അറിവിന്റെ മേഖലയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കണം. ഞാൻ അറിവിന്റെ പ്രാധാന്യം പറയാൻ കാരണം തരും. ഇതാണ് ഏറ്റവും വലിയ ആസ്വാദനം. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണ്. മഹാനായ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലു ദുനിയ ഖറജു മിന ദുനിയ ഖബ്ല അൻ ഖബ്ല അൻ യതതഅമു അതിയബ മാ ഫീഹ ഖൈല ലഹു വമാ അതിയബ മാ ഫീഹ ഖല അൽ മഅരിഫത്തുല്ലാഹ് അൽ മഅരിഫത്തു ബില്ലാ. എന്താ അദ്ദേഹം പറഞ്ഞറിയോ? ദുനിയാവിൽ കുറെ മനുഷ്യന്മാര് അവർ ദുനിയാവിലെ ഏറ്റവും നല്ലതിനെ അറിയാതെ ആസ്വദിക്കാതെ പോകണം. ദുനിയാവിൽ ഏറ്റവും നല്ലതിനെ ആസ്വദിക്കാതെ പോകണം. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ച്, എന്താണ് ദുനിയാവിലെ ഏറ്റവും നല്ല ആസ്വാദനം? അപ്പൊ അദ്ദേഹം പറഞ്ഞ, അള്ളാനെ കുറിച്ച് അറിയലാണ്, അള്ളാനെ മനസ്സിലാക്കലാണ്. സഹോദരങ്ങളെ, അള്ളാ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിനെ അറിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു ആസ്വാദനമുണ്ടോ? ഞാൻ ഒറ്റ ഹദീസ് പറയാം, സഹീഹായ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ കൊണ്ടുവരും, ഒരു മനുഷ്യനെ.
എന്നിട്ട് ലോകത്ത് ആ അന്ത്യനാളിൽ അവിടെ ഒരുമിച്ചു കൂടിയ മുഴുവൻ മനുഷ്യരുടെയും സാന്നിധ്യത്തിൽ അവര് നോക്കി നിൽക്കെ അയാളെ വിചാരണ നടത്തും. അയാളെ വിചാരണ നടത്തും, എല്ലാവരും കാണും. ആ മനുഷ്യനെ വിചാരണ നടത്തുന്നത് അന്ന് അവിടെ ഉള്ള എല്ലാ മനുഷ്യന്മാരും കാണും. ഹദീസിൽ കാണാം, ആ മനുഷ്യന്റെ മുമ്പിൽ 99 രേഖകള് 99 രേഖകൾ ആ മനുഷ്യൻ കാണിച്ചു കൊടുക്കും. 99 രേഖകൾ, അതെന്താണെന്നറിയോ? അയാളുടെ കർമ്മ രേഖകളാണ്, അയാൾ ചെയ്ത പ്രവൃത്തികളാണ്. ആ രേഖകളുടെ പ്രത്യേകത എന്താ? കുല്ലു സിജില്ലി മത്തുൽ ബസം, അതിലെ ഓരോ രേഖകളും കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരം. അങ്ങനെയുള്ള 99 രേഖകൾ അയാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും, അയാൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, എന്താ അയാളുടെ ചോദ്യം? അതുൻകി റുഷയൻ മിൻ ഹാദ, ഈ രേഖകളിലുള്ളത് നീ ചെയ്തതല്ല എന്ന് നിനക്ക് വാദമുണ്ടോ? നീ ഇതിനെ നിഷേധിക്കുന്നുണ്ടോ? അപ്പൊ അയാള് പറയും. പിന്നെ വീണ്ടും അള്ളാഹു ചോദിക്കുന്നതാണ്, അവലമ കക്കത്തമനി അൽഹാഫിളൂൻ, എന്റെ എഴുത്തുകാരായ മലക്കുകൾ അവർ നിന്നോട് അക്രമം കാണിച്ചു, ഉൽമ കാണിച്ചു, നീ ചെയ്യാത്തത് എഴുതി, നീ പറയാത്തത് എഴുതി എന്ന് നിനക്ക് വാദമുണ്ടോ? നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ എന്താണോട് പറയുമ്പോലു, ലാ യാ റബ്ബ്, പടച്ചോനെ, ഇല്ല, ഒരു ഉൽമ എന്നോട് കാണിച്ചിട്ടില്ല, ഞാൻ ചെയ്തത് തന്നെയാണിത്. അപ്പൊ അള്ളാന്റെ ചോദ്യം, അപ്പലക ഉദുവൻ ഔ ഹസന, നിനക്ക് എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാണ്ടോ? ഇത്രയും തിന്മകളൊക്കെ ചെയ്ത നിനക്ക് വല്ല കാരണം പറയാണ്ടോ? അതല്ലെങ്കിൽ നിന്റെ അടുക്കൽ വല്ല നന്മയും ഉണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറയും, അയാൾ പറയും, ലാ യാ റബ്ബ്, പടച്ചോനെനിക്ക് കാരണങ്ങളൊന്നും പറയാനില്ല, എന്റെ അടുക്കൽ നന്മകളൊന്നുമില്ല. അപ്പൊ അല്ലാഹു പറയുന്ന വാചകം തരാം, ബല, അങ്ങനെയല്ല കാര്യം, ഇന്നല കൈതന ഹസന, എന്റെ അടുക്കൽ നിനക്കൊരു നന്മണ്ട്, എന്റെ അടുക്കൽ നിനക്കൊരു നന്മണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിജില്ല, അതൊരു പിതാക്ക പുറത്തെടുക്കുന്ന, ഒരു പിതാക്ക പുറത്തെടുക്കും. പിതാക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സൗദി അറേബ്യയിൽ പ്രവാസികളായ ആളുകൾക്ക് അറിയാം, പിതാക്ക നമ്മുടെ ഇഖാമന്റെ കോപ്പി കണ്ടത് എന്നാ പിതാക്ക എന്ന് പറയാം. കാർഡ്, നമ്മുടെ ലൈസൻസും, അങ്ങനെയുള്ള ഒരു കാർഡ്, അല്ലാഹു ഒരു കാർഡ് പുറത്തെടുക്കും. ആ കാർഡിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മനുഷ്യനോട് പറയും, നിനക്ക് വേണ്ടി എന്റെ അടുക്കലുള്ള നന്മയാണ്. എന്നിട്ട് അള്ളാഹു അയാളോട് പറയും, നിന്റെ അമലുകൾ തൂക്കാൻ റെഡിയായിക്കോ, മീസാനിന്റെ അടുക്കിലേക്ക് വരാൻ നിന്റെ അമലുകൾ തൂക്കാൻ തയ്യാറാകാൻ പറയും. അപ്പൊ ആ മനുഷ്യൻ പടച്ചവനോട് ചോദിക്കുന്നു, അള്ളാഹുവേ, ഇതെന്തൊരു പരിഹാസമാണ്, 99 രേഖകൾ, ആ രേഖകൾ എന്ന് പറഞ്ഞാല് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരം, അത്രയും തിന്മകളാണ്. ആ തിന്മകളൊക്കെ ഒരു തുലാസിൽ വെക്കും. എന്നിട്ട് ഒരു പിതാക്ക, ഒരു കാർഡ്, ഒരു ചെറിയ കാർഡ് ഈ മറു തുലാസിൽ വെച്ചാല് അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? വളരെ നിരാശനായിക്കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ സമയത്ത് അയാളുടെ ആ പിതാക്ക ഒരു തുലാസിലും മറ്റുള്ള രേഖകൾ മറ്റുള്ള തുലാസിലും വെച്ച് അത് തൂക്കുമെന്നാണ്. ഇതിനാ കനത്തൂങ്ങ അറിയോ, ഈ പിതാക്ക കനത്തൂങ്ങും, ഈ പിതാക്ക കനത്തൂങ്ങും. അങ്ങനെ ആ മനുഷ്യൻ അയാൾ സ്വർഗത്തിന്റെ അവകാശിയായി മാറും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്, ഹദീസിന്റെ അവസാനത്തെ വാചകം. എന്താ നബി പറഞ്ഞത്? ഫലാ യഖുലു മാ ഇസ്മില്ലാഹി ഷൈഉ, അല്ലാഹു എന്ന് പറയുന്ന നാമത്തിന്റെ കൂടെ മറ്റൊന്നും കലർത്തുന്നുകയില്ല എന്നാണ്. ആ പിതാക്കയിലുള്ള വാചകം അറിയോ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. തെളിമയാണ്, തെളിമയാണ്, അല്ലാഹുവാണ് ആരാധനക്കാരൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ അറിഞ്ഞ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളത് പുറത്തുകൊടുക്കുകയാണ്. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താ? ഇതിനേക്കാൾ വലിയ ആസ്വാദനം എന്താണ്? നമ്മൾ അത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, റബ്ബ് നമുക്ക് നൽകുന്ന മഹത്തായ പദവിയാണത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ അറിയുക, ദീനിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം. ആ ആനന്ദം അനുഭവിക്കാൻ, ആസ്വദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാൻ തയ്യാറാകണം, നമ്മൾ ഇൽമു നേടാൻ തയ്യാറാകണം. ഇപ്പൊ നമ്മൾ മലക്കുകളുടെ വിഷയം എന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഈ വിഷയം പറയാൻ വേണ്ടി ധാരാളം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാര് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഈമാൻ ബിൽ മലായികത്തി ഫീ ലൗഹിൽ കിതാബി വസ്സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥം. മഹാനായ അത്തത്തൂർ സുലൈമാൻ അഷ്കർ അദ്ദേഹം രേഖപ്പെടുത്തിയ ആലമുൽ മലായികത്തുൽ അബ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കൃതികൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഈ വിഷയം ഒരുപാട് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതും
ഗ്രന്ഥങ്ങളിൽ വന്നതും നമ്മുടെ ഉസ്താദ്മാര് പറഞ്ഞതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചുരുക്കിയ രീതിയിലാണ് ഇൻഷാഅല്ലാഹ് നമ്മുടെ ഈ പഠന ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്ക് അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. മലക്കുകളെ കുറിച്ചുള്ള പഠനം അത് അനിവാര്യമാണ്, അത് അനിവാര്യമാണ്. എന്തുകൊണ്ട് അനിവാര്യമാണ്? നമ്മുടെ നിത്യജീവിതത്തിൽ മലക്കുകൾ ഇടപെടുന്നുണ്ട്. ഈ വിഷയം എന്തിന് പഠിക്കണം? നമ്മുടെ നിത്യജീവിതത്തിൽ മലക്കുകൾ ഇടപെടുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന ലഭിക്കുന്ന, മലക്കുകളുടെ ദുആ ലഭിക്കുന്ന കർമ്മങ്ങളുണ്ട്. അവരുടെ ശാപം ലഭിക്കുന്ന പ്രവൃത്തികളുണ്ട്. അവരുടെ സംരക്ഷണം ലഭിക്കുന്ന മേഖലകളുണ്ട്. ഇതൊക്കെ മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ളതാണ്. നമുക്ക് സന്തോഷമേകുന്ന കാര്യമാണ്, നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളുണ്ട്, നമ്മുടെ സമീപത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതവും നമ്മുടെ ദുനിയാവിലെ ജീവിതവും മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട മലക്കുകൾ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയം ഓരോ വിശ്വാസികളും അനിവാര്യമായി പഠിച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ അറിവെന്താ? മലക്കുകളെ കുറിച്ചുള്ള ഇപ്പത്തെ നമ്മുടെ വിജ്ഞാനം എന്താ? ഞാൻ എട്ട് ഹദീസ് പറയാം. ഞാൻ ഈ വിഷയം പഠിക്കാൻ വേണ്ടി ഇങ്ങനെ വായിക്കുന്നതിന്റെ ഇടയിൽ ഇതിന്റെ നോട്ടൊക്കെ തയ്യാറാക്കി, ഇവിടെ സംസാരിക്കാനുള്ള നോട്ടൊക്കെ തയ്യാറാക്കി ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഞാൻ വെറുതൊരു പ്രസംഗം കേട്ടു, എന്റെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടു. അപ്പൊ ആ ഉസ്താദിനെ ഹദീസ് ഉദ്ധരിക്കണം. ഞാൻ ഇതുവരെ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ്, അതുവരെ ഞാൻ ആ ഹദീസ് വായിച്ചിട്ടില്ല. എന്താ ഹദീസ് അറിയോ? ഇൻഷാല്ലാഹ് ഹദീസ് മറ്റൊരു മേഖലയിൽ നമ്മൾ ചർച്ച ചെയ്യും. ഞാൻ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തുള്ള നിലയിൽ പറയാം. എന്താ ഹദീസ് അറിയോ? ഭൂമിയിലൊരു മലക്ക് നിന്നാല് ആ മലക്കിന്റെ കഴുത്ത് എവിടെ ഉണ്ടാകാറിയോ? ഏഴ് ആകാശങ്ങൾക്കും അപ്പുറം. എവിടെ? ഏഴ് ആകാശങ്ങൾക്കും മീതയാണ് ആ മലക്കിന്റെ ഒരുക്ക് ഉണ്ടാകുക, കഴുത്തുണ്ടാകുക. അങ്ങനെ ഒരു മലക്കോ? എന്റെ വാചകമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായി രേഖപ്പെടുത്തിയ പ്രവാചകന്റെ തിരുവചനമാണ്. ആ മലക്കിന്റെ കാൽപാദവും എരിയാണിയും, കാലിന്റെ വെള്ളഭാഗമുണ്ട്, നമ്മുടെ കാലിന്റെ അടിയിലുള്ള വെള്ളഭാഗം, ആ രണ്ട് ഭാഗത്തിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 700 വർഷത്തെ വഴി ദൂരം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 700 വർഷത്തെ വഴി ദൂരം എന്ന് പറഞ്ഞാൽ ഒരു അതിവേഗതയിൽ പറക്കുന്ന ഒരു പക്ഷി നിർത്താതെ 700 വർഷം എത്ര ദൂരം പറക്കുമോ അത്രയും ദൂരം ഉണ്ടാകും. ഒരു മലക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കും, മലക്കുകളുടെ വിശാലത എത്രയാണ്? ഇത്തരം ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നിലപാടുണ്ടാകണം. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്ത അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ചിന്തകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു വിശ്വാസിക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾ ഇത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ ഇത് അനുസരിച്ചിരിക്കുന്നു എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട്, പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധത വിശ്വാസികൾ കൈമോശം വരാൻ പാടില്ല. മനസ്സിലായില്ലേ? ചില ഹദീസുകൾ കേൾക്കുമ്പോ നമ്മൾ അത്ഭുതപ്പെടും, നമ്മൾ ആശ്ചര്യപ്പെടും. മനസ്സിലായി? ചില ആളുകള് ഈ വിഷയം ഞാൻ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം അവതരിപ്പിച്ചപ്പോ വളരെ കൗതുകത്തോടുകൂടെ അതെങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ച ആളുകളുണ്ട്. എന്താ അവരോടുള്ള മറുപടി? എനിക്കറിയില്ല. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് പറയുക എന്നല്ലാതെ അതിനെ വിശദീകരിക്കാൻ, അതിന്റെ കൈഫിയത്ത് പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ അതുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ആരാണ് വിശ്വാസികൾ? അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب غيب വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെ? അവരാണ് വിശ്വാസികൾ. ഒരാളുടെ ഈമാൻ ശരിയാകണമെങ്കിൽ അയാൾ വിശ്വസിക്കേണ്ട കാര്യം അൽ ഈമാൻ അതുമ്മിന ബില്ലാഹി വമലായികതിഹി, മലക്കുകളെ വിശ്വസിക്കണം, മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരാൾക്ക് മുസ്ലിമാകാൻ പറ്റില്ല. ആ മലക്കുകൾ ആരാ? ഹദീസിലെന്തൊക്കെ മലക്കുകളെ കുറിച്ച് വന്നോ അത് അതേപോലെ വിശ്വസിക്കണം. മലക്കുകൾക്ക് പേരുകളുണ്ട്, മലക്കുകൾക്ക് ജോലികളുണ്ട്, മലക്കുകൾ മനുഷ്യരുടെ ഇടയിൽ വരുന്ന രംഗങ്ങളുണ്ട്. ഇതൊക്കെ ഇൻഷാഅല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ,
എന്താണ് നാം പറയുന്നത്? തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അവരെല്ലാവരും അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഗുണമാണ്, ഇത് നമ്മുടെ ഗുണമാണ്. നമ്മൾ അല്ലാഹു വിശ്വസിച്ചു, മലക്കുകളിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ മലക്കുകളുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞോ അത് നമ്മൾ അംഗീകരിക്കണം. ഈ നിഷേധിച്ചാലോ, മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലതും നിഷേധിച്ചാലോ? മലക്കുകൾ എന്ന് പറഞ്ഞാല് അതിപ്പോ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അതൊരു ശക്തിയാണെന്ന ചില ആൾക്കാർ പറഞ്ഞത്. അതൊരു ശക്തിയാണ്, അതൊരു വെളിപാടാണ്, പറയാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, വമയ്യക്ഫുറു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ ഫഖദ് ദല്ല ദലാലൻ ബഈദ. വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറത്തുൻ നിസാ 136-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും മധ്യദിനത്തിലും വല്ലവരും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു. എന്തായത് അവസാനിപ്പിക്കുന്നത്? മലക്കുകളിൽ അവിശ്വസിച്ചാൽ, മലക്കുകളിൽ അവിശ്വസിക്കെന്ന് പറഞ്ഞാൽ എന്താ? മലക്കുകളില്ലാന്ന് പറഞ്ഞു. മലക്കുകളെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അവൻ ആരായി? അവൻ വഴിപിടച്ചവനായി. അതുകൊണ്ട് തന്നെ മലക്കുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് അതേപോലെ വിശ്വസിക്കുന്ന ആളുകളായി എന്ത് ചെയ്യണം? നമ്മൾ മാറണം. അപ്പൊ മലക്കുകൾക്ക് ചിറകുണ്ട്, മലക്കുകൾക്ക് ചിറകുണ്ട്, മലക്കുകൾക്ക് ചിറകോ? എങ്ങനെ ഇപ്പൊ മലക്കുകൾക്ക് ചിറകുണ്ടാകാം? ചോദ്യത്തിന് പ്രസക്തി ഇല്ല. മലക്കുകൾക്ക് ചിറകുണ്ട് എന്നെവിടെയാ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 1-ാമത്തായത്ത്. നിങ്ങളെടുത്ത് പരിശോധിച്ച പരീക്ഷാതെ പിന്നീട് വിശദീകരിക്കും. എന്താണ് ഖുർആനിലുള്ളത്? അത് നമ്മൾ വിശ്വസിക്കുന്നു. മലക്കുകളുടെ ചിറകുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാര ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിന് എത്ര ചിറകുണ്ട്? 600 ചിറകുണ്ട്. ജിബ്രീലിന് 600 പഠിച്ചത് എങ്ങനെ ഇപ്പ എങ്ങനെ ഇരിക്കും ഇപ്പൊ 600 ചിറക്? ആലോചനക്കും ചിന്തക്കും സ്ഥാനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ജിബ്രീല ഇൻദ സിദ്റത്തിൽ മുന്തഹ ലഹു 600 ജനാഹിൻ ലഹു 600 ജനാഹിൻ. ഞാൻ എന്ത് ചെയ്തു? ജിബ്രീലിനെ സിദ്റത്തുൽ മുന്തഹയുടെ സമീപത്ത് വെച്ച് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ട്. 600 ചിറക്. അല്ലാഹു റസൂല് രണ്ട് സമയങ്ങളിലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശരിയായ രൂപത്തിൽ കണ്ടത്. ജിബ്രീലിന്റെ ശരിയായ രൂപത്തിൽ കണ്ടത് രണ്ട് തവണയാണ്. അത് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കും. അതിലൊന്ന് ഒരു രംഗേതറിയോ? അദ്ദേഹം 600 ചിറകുകൾ വിടർത്തി ആകാശലോകത്ത് നിൽക്കുന്ന കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ആ ഹദീസിലും എന്ത് പറയുന്നുണ്ട്? 600 ചിറകുണ്ട് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ എന്താണോ മലക്കുകളെ കുറിച്ച് ഹദീസിൽ വന്നത്, ഖുർആനിൽ ഉള്ളത്, അത് അതേപോലെ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ മലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മലക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മലക്ക് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് രണ്ടർത്ഥം പറഞ്ഞു. മലക്ക് എന്ന് പറഞ്ഞാൽ അൽ മലായികത്തു ലുഗത്തുൻ ജംഉ മലക്കിൻ. മലക്ക് എന്ന് പറയുന്ന പദത്തിന്റെ ബഹുവചനമാണ് മലായികത്ത്. മലായികത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങേയറ്റം ശക്തിയുള്ള ആളുകൾ, അതാണ് ഒരർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞു വലിയ ശക്തിയുള്ള ആളുകൾ അവർക്കാണ് മലായികത്ത് എന്ന് പറയാം. വിശുദ്ധ ഖുർആനിലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, അങ്ങേയറ്റം ശക്തിയുള്ള ആളാണ് ആര്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് സൂറത്തുൽ ദാരിയാത്തിൽ 58-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മലായികത്തു ഹൂ അർ-റിസാല. മലായികത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സന്ദേശം എത്തിക്കുന്ന ആളുകളാണ്. ഇതാണ് മലക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം. രണ്ടർത്ഥം ശരിയാണ്. മലക്കുകൾ അങ്ങേയറ്റം ശക്തിയുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ലൂത്ത് നബിന്റെ സമുദായത്തെ നശിപ്പിക്കാൻ ആരാ വന്നത്? മലക്കുകളാണ്. നബിന്റെ സമീപത്തേക്ക് തോയിരിക്കുമ്പോ നബിന്റെ സമീപത്ത് മലക്ക് വന്നിന്, നബിയെ നിങ്ങളൊന്ന് സമ്മതിച്ചാല് ആ ആളുകളുടെ മുകളിലേക്ക് ആ മനഞ്ചരി മുഴുവൻ എത്തിയാ കമഴ്ത്തിലിടാം. എത്ര ശക്തിയുണ്ട്! അപ്പൊ നല്ല ശക്തിയുള്ള അതേപോലെ തന്നെ സന്ദേശങ്ങൾ എത്തിക്കുന്ന ആളുകൾ അവർക്കാണ് മലക്കുകൾ എന്ന് പറയാം. അതാണ് മലായികത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ആ മലക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ആ മലക്കൾ എവിടെയാണ്? നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അവര് അദൃശ്യ ലോകത്തുള്ള സൃഷ്ടികളാണ്, അവര് വൈബിയായ സൃഷ്ടികളാണ്, നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കി കാണാൻ പറ്റാത്ത സൃഷ്ടികളാണ്. മലക്കുകളുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ മലക്കുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടത്? അവര് മനുഷ്യരുടെ രൂപത്തിൽ വന്നപ്പോഴാണ്. ദിഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന സ്വഹാബിയുടെ രൂപത്തിന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. മലക്കുകളെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ പറ്റില്ല, കാരണം അവര് അദൃശ്യരായ സത്യങ്ങളാണ്. അപ്പൊ ഞാൻ മലക്കിനെ കണ്ടിരിക്കണ് എന്ന് നമ്മൾ വാദിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന്, മലക്കെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശക്തിയുള്ള ആൾക്കാരാണ്, സന്ദേശം എത്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള മലക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അംഗീകരിക്കണം. അതേപോലെ തന്നെ ആ മലക്കുകൾ അദൃശ്യ ലോകത്തുള്ള സത്യങ്ങളാണ്. ആറ് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് നോക്കും. മലക്കുകളിലുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ആറ് കാര്യങ്ങൾ അത് ഞാൻ എണ്ണി പറയൂ, അറിയാം, പെട്ടെന്ന് അവസാനിപ്പിക്കും. എന്താണെന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞു, മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ആറ് രീതിയിലാണ് വിശ്വാസികൾക്ക് ഉണ്ടാക്കേണ്ടത്. അൽ ഔവലൻ, ഔവലൻ ഒന്നാമത്തത്, അൽ ഈമാനു ബി വുജൂദിൽ മലായിക, ഹൈസു ദകറഹും അല്ലാഹു തആല ഫീ കിതാബിഹി വദകറഹും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുന്ന. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഖുർആനിലും ഹദീസിലും മലക്കുകളെ കുറിച്ച് അല്ലാഹു എന്ത് പഠിപ്പിച്ചോ, നബി എന്ത് പഠിപ്പിച്ചോ, അത് അംഗീകരിക്കുക, അത് വിശ്വസിക്കുക, അതിനൊരു സംശയം ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതാരിയൻ അൽ ഈമാനു ബി അന്നഹു ഖുലിഖു മിനൻ നൂർ, മലക്കുകളെ അല്ലാഹു സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ് എന്ന് എന്തിയാണ് വിശ്വസിക്കണം. മലക്കൾ അല്ലാഹു പഠിച്ചത് പ്രകാശം കൊണ്ടാണ്. മനുഷ്യരെ അല്ലാഹു പഠിച്ചത് മുട്ടിയാൽ ശബ്ദം ഉണ്ടാകുന്ന കളിമണ്ണ് കൊണ്ടാണ്. പിശാച് വർഗത്തെ, ജിന്ന വർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ്, തീയിൽ നിന്നാണ്, അല്ലേ? തീയിൽ നിന്നാണ്. മലക്കുകളെയോ? പ്രകാശം കൊണ്ടാണ് മലക്കുകൾ. അതേപോലെ തന്നെ മനുഷ്യർ, ജിന്നുകൾ, മൃഗങ്ങൾ, അല്ലെ, നാല് സൃഷ്ടികൾ നമുക്ക് എങ്ങനെ പറയാം? മനുഷ്യരും ജിന്നുവർഗവും മൃഗങ്ങൾ, അതേപോലെ തന്നെ മലക്കുകൾ, അല്ലാന്റെ മൂന്ന് വിഭാഗം സൃഷ്ടികൾ. മൃഗ പ്രത്യേകത, എന്താ പ്രത്യേകത അറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ പടച്ചത് അവർക്ക് അക്കൽ നൽകിയിട്ടുണ്ട്, ബുദ്ധി. മലക്കുകൾക്ക് അക്കലുണ്ട്, ശരിക്കും മനസ്സിലാക്കണേ. മലക്കുകൾക്ക് അക്കലുണ്ട്, ബുദ്ധിയുണ്ട്, അവർക്ക് ഹവല്ല. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ഛകളില്ല. മലക്കൾ തോന്നിയത് ചെയ്യില്ല. എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അതുകൊണ്ട് മലക്കുകൾ എങ്ങനെയുള്ള സൃഷ്ടികളാണ്? അവർക്ക് അല്ലാഹു അക്കല് നൽകി, ഹവ നൽകിയിട്ടില്ല എന്നാ പറയാം. അതാണ് ഒരു സൃഷ്ടി. രണ്ടാമത്തെ സൃഷ്ടി, മൃഗങ്ങൾ. മൃഗങ്ങളെടുത്ത് നിങ്ങൾ, മൃഗങ്ങൾക്ക് അല്ലാഹു ഹവ നൽകി, അക്കല് നൽകിയിട്ടില്ല, ബുദ്ധി നൽകിയിട്ടില്ല, ഇച്ഛകൾ നൽകി, അവർ തോന്നിയത് പ്രവർത്തിക്കും. മൃഗങ്ങൾ എവിടുന്ന് ചെയ്യണേ ചെയ്യും, മൃഗങ്ങൾ എന്ത് ചെയ്യും, അല്ലെ? മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ആ നിലയിൽ ബുദ്ധിയില്ല. അവർക്ക് അവരുടേതായ ഒരു ബുദ്ധിയുണ്ട്, പക്ഷേ സവിശേഷ ബുദ്ധി ആർക്കില്ല? മൃഗങ്ങൾക്കില്ല. മൂന്നാമത്തെ സൃഷ്ടി ആരാ? മനുഷ്യരും ജിന്നുകളുമാണ്. മനുഷ്യരുടെ ജിന്നിന്റെ പ്രത്യേകത തരുമോ? മനുഷ്യർക്കും ജിന്നുകൾക്കും അല്ലാഹു അഖലും നൽകി, ഹവയും നൽകി. അഖലും നൽകി, ഹവയും നൽകി, ബുദ്ധി നൽകി, ഇച്ഛകൾ നൽകി. എന്നൊരു പണ്ഡിതന്മാര് പറഞ്ഞു, മനുഷ്യന്മാര് അവരുടെ അക്കൽ ഉപയോഗിച്ച് ഹവയെ കീഴ്പ്പെടുത്തി മലക്കുകളേക്കാൾ ഉയരാൻ സാധിക്കും. മനസ്സിലായോ? മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യണം? അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ ഹവയെ കീഴ്പ്പെടുത്തണം. തോന്നിയതിന്റെ പിറകെ പോകാൻ പാടില്ല. മനസ്സ് പലതും കൊതിക്കും, മനസ്സ് പലതും പറയും, അതിന്റെ പിറകെ ഓടാതെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പരലോകത്തെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യണം? മലക്കുകളേക്കാൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉയരാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ പറയും. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ അല്ലാഹു പടച്ചത് കളിമണ്ണ് കൊണ്ടാണ്, ജിന്നുകളെ അല്ലാഹു അഗ്നി കൊണ്ടാണ്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകളെന്ന് ഉറച്ച് വിശ്വസിക്കണം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഖാലിത അൽ ഈമാനു ബിഅസ്മാഇ മിൻ ബിഅസ്മാഇ മൻ അലിന്നാ മിൻഹും കജിബ്രീൽ വഇസ്റാഫീൽ വമീകായിൽ വമാലിക് വറിദ്വാൻ അലൈഹിസ്സലാം. എന്താണത്? മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, മലക്കുകൾക്ക് പറയപ്പെട്ട പേരുകളുണ്ട്. ചില മലക്കുകൾക്ക് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ? ജിബ്രീൽ പോലെ, ഇസ്റാഫീൽ പോലെ, മീകായിൽ പോലെ, മാലിക് പോലെ, റിദ്വാൻ പോലെയുള്ള പേരുകൾ. മലക്കുകളുടെ പേരുകൾ ഇൻഷാ അള്ളാഹ് ഒരു ക്ലാസ് നമ്മൾ തുടങ്ങി പഠിക്കും. ആ പേരുകൾ എന്താണ്,
അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മളൊരു ഒരു ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പേരുകളുണ്ട്, ഇല്ലാത്ത പേരുകൾ പറയും ചില ആൾക്കാർ. അല്ലെ, റൂഹ് പിടിക്കണ മലക്കിന്റെ പേരെന്താ? എന്താ റൂഹ് പിടിക്കുന്ന പറഞ്ഞാൽ ആർക്കറിയാം? സാധാരണ പറയുന്ന പേരെന്താ? പറഞ്ഞോളി, അറിയില്ലേ? അങ്ങനെ പേരില്ല, എല്ലാവർക്കും എനിക്ക് അറിയാം. പക്ഷെ ആളുകളുടെ വിശ്വാസം അസ്രായിൽ എന്ന് പറയുന്ന മലക്കാണെന്തി റൂഹ് പിടിക്ക, അങ്ങനെ പേര് വന്നിട്ടില്ല. മലക്കും നോക്കുന്ന ഹദീസിലുള്ളത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയാ പഠിപ്പിച്ചത്. അപ്പൊ ശരിയായ പേര് ഏതാണ്, തെറ്റി വന്ന പേര് നമ്മുടെ തീർച്ചയായും. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താ, മലക്കുകൾക്ക് പറയപ്പെട്ട പേരുകൾ അതേപോലെ വിശ്വസിക്കാം. നാലാമത്തെ റാബിയൻ അൽഈമാനു ബിഔസാബി മൻ അലിന്ന വസ്ഫഹു കമ അലിന്ന മിൻ സുന്ന വസബജി ബിൻ അലൈഹി സലാം അന്ന ലഹു 600 ജനാഹിൻ ഖദ് മലഅ അൽഉഫുഖ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജിബ്രീലിന് 600 ചിറ കിട്ടും. ഇതേപോലെ ചില മലക്കുകൾക്ക് ചില വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മലക്കിന്റെ വലിപ്പം പറഞ്ഞല്ലോ, ഒരു മലക്കിന്റെ വലിപ്പം. അതേപോലെയുള്ള ചില മലക്കുകൾക്ക് ചില സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. ആ സവിശേഷതകൾ എത്തിയണം, നമ്മൾ അംഗീകരിക്കണം, അതിനെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ഖാമിസുൽ ഈമാനു മലക്കുകൾക്ക് ചില ജോലിയുണ്ട്, അല്ലാഹു ഏൽപ്പിച്ച ചില ജോലികൾ മലക്കുകൾക്കുണ്ട്. ഏതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം സന്ദേശവാഹകനാണ്, വഹിയ എത്തിക്കുന്ന മലക്കാണ്. മഴയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, മലക്ക് മൗത്ത് റൂഹ് പിടിക്കുന്ന മലക്കുണ്ട്. ഇങ്ങനെ അല്ലാഹു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്, ചോദ്യം ചോദിക്കാൻ വരുന്ന ആളുകളുണ്ട്, ഹഫലത്തിന്റെ മലക്കുകളുണ്ട്. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, അതിനെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, സാദിസൻ അൽ ഈമാനു ബിഅന്നഹും ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ എന്ന മലക്കുകളുടെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് മാത്രമാണ് മലക്കുകൾ പ്രവർത്തിക്കുക, അതിനപ്പുറം അവരൊന്നും ചെയ്യില്ല. അത് മലക്കുകളുടെ പ്രത്യേകതയാണ്, അത് നമ്മൾ അംഗീകരിക്കണം. ഒരു മലക്കും ആ മലക്കിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യില്ല. നമ്മുടെ സമസ്തയുടെ സഹോദരങ്ങള്, അതേപോലെ തന്നെ സൂഫികളായ ആളുകള്, ഞാൻ ശബ്ദം വിശദീകരിക്കാൻ വെച്ച ഭാഗമാണ്, ഒരു മലക്ക് ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയിൽ നിന്നൊരു ഒരു സ്ത്രീയിൽ ആകൃഷ്ടനായി ഒരു മലക്കെ, എന്നിട്ട് ആ സ്ത്രീയുടെ പിറകിൽ പോയൊരു മലക്കിന്റെ കഥ പഠിപ്പിക്കുന്നു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ എന്തിനാണോ ഭൂമിയിലേക്ക് പറഞ്ഞ് ആ പണി ചെയ്യാൻ അവർ തിരിച്ചു പോവുക, അതാണ് മലക്കുകളുടെ ഉത്തരവാദിത്വം. മനസ്സിലായില്ലേ? അതാണ് മലക്കുകളുടെ ദൗത്യം. അപ്പൊ ഇങ്ങനെ ഖുർആനിലും ഹദീസിലും മലക്കുകളെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് അതേപോലെ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളായി ജീവിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ്, ആ ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കണം. നബി പറഞ്ഞു, സല്ലൈതു, മഹാനായ റിഫാഹ ഇബ്നു റാഫിഉ അദ്ദേഹം പറയാണ്, സല്ലൈതു സല്ലൈതു ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിന്റെ ബാക്കിൽ നിസ്കരിക്കണം, നബിന്റെ ബാക്കിൽ ഞങ്ങൾ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫഹതസം ഫഖുൽതു അൽഹംദുലില്ലാഹി ഹദ്ദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ മുബാറകൻ അലൈഹി ഒരു മനുഷ്യന് അയാൾ തുന്നിയപ്പെന്ന് പറഞ്ഞു, അയാള് അൽഹംദുലില്ലാഹി അല്ലദി, അദ്ദേഹം പറഞ്ഞ വാചകം അൽഹംദുലില്ലാഹി ഹദ്ദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറയുന്ന പ്രാർത്ഥന അയാൾ ചൊല്ലി, അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിൽ മുതകല്ലിം ഫിസ്വല, നിസ്കാരത്തിൽ പറഞ്ഞ ആ ആളോട്, നിസ്കാരത്തിൽ ഇങ്ങനെ പറഞ്ഞ ആളോട്, ഫലം യതകല്ലം അഹദ്, ഒരാളും എന്ത് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. നബി ചോദ്യം ആവർത്തിച്ചു, മനിൽ മുതകല്ലിം ഫിസ്വല, നിസ്കാരത്തിൽ ഇത് പറഞ്ഞ ആളോട്. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനാണ്. എന്താണ് പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി ഹദ്ദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ വാചകം രേഖപ്പെടുത്താൻ വേണ്ടി 30 മലക്കുകൾ മത്സരിക്കുന്നത് ഞാൻ കണ്ടു. 30 മലക്കുകൾ അത് ആദ്യം രേഖപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്നത് ഞാൻ കണ്ടു. സഹോദരങ്ങളെ, ഞാൻ ഇന്നത്തെ എന്റെ സംസാരം അവിടെ അവസാനിക്കുമ്പോൾ
ഇനി ഒരു പക്ഷേ നമ്മൾ അടുത്ത മാസത്തിലെ ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും മലക്കുകളെ കുറിച്ച് പറയാൻ വേണ്ടി ഒരുമിച്ചിരിക്കുക. ഈ ഒരു മാസത്തിന്റെ ഇടയിൽ എനിക്ക് എന്റെ സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് ഈ വിഷയത്തിൽ നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, നമ്മൾ അറിയണം നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ വാചകങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്, അതിന് മത്സരിക്കുന്ന മലക്കുകളുണ്ട്. നമ്മുടെ നാവിന്റെ തുമ്പിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തി വെക്കാൻ തയ്യാറായി നിൽക്കുന്ന മലക്കുകളുണ്ട്. അവരാരാണെന്നറിയുമോ? അവര് ഇബാദുൽ മുഖറമൂൻ, മാന്യന്മാരായ ആളുകളാണ്. ഖിറാമത്ത് കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ്. അവർക്ക് കൈക്കൂലി കൊടുക്കാൻ പറ്റൂല, അവരെ സ്വാധീനിക്കാൻ പറ്റൂല. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, അതാണ് അവർ രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ കൂടെയുള്ള മലക്കുകൾക്ക് അലോസരം ഉണ്ടാക്കാതെ, തിന്മകൾ എഴുതാനുള്ള അവസരം ഉണ്ടാക്കാതെ, നന്മകൾ രേഖപ്പെടുത്തി വെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. റബ്ബിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം, ഇത്തരമൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് ചില ബാധ്യതകൾ ഉണ്ടാകും, സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടാകും. ഞാൻ ഈ ഓഡിറ്റോറിയം കണ്ടപ്പോൾ തന്നെ അർത്ഥപ്പെട്ടു, ഇങ്ങനെ നല്ലൊരു ഓഡിറ്റോറിയം ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിന്റെ വയത്തിന്റെ സംഘാടകർക്ക് ഒരു കട ഉണ്ടാകാൻ പാടില്ല. ഒരു പരിപാടി നടത്തിയത് പിന്നൊരു പരിപാടി നടത്തണമെങ്കിൽ ഇപ്പൊ എങ്ങനെ നമ്മൾ നടത്താം എന്നാലോചിക്കുന്ന ഒരവസ്ഥ സംഘാടകർക്കില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ബോധവാന്മാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ക്ലാസിന്റെ നോട്ട് ഞാൻ ഇതിന്റെ സംഘാടകർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അതിന്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വാങ്ങണം. ഇത് സാധാരണ ഒരു ക്ലാസ് കേട്ടു പോകുന്ന പോലെ കേട്ടു പോകരുത്, ഒന്ന് ഇരുന്ന് പഠിക്കാൻ, ഒന്ന് ശ്രദ്ധിക്കാൻ എന്ത് ചെയ്യണം എല്ലാവരും. അപ്പൊ ഒന്ന് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരും ശ്രമിക്കാം. ഒരു 75 വയസ്സുള്ള ഒരു സഹോദരി, 75 വയസ്സുണ്ട് അവർക്ക്. അവരുടെ പേര് ഖദീജ, അവർ തമിഴ്നാട്ടിലുള്ള സഹോദരിയാണ്. അവരെന്റെ പഠിതാവാണ്. ഈ മലക്കുകൾ എന്ന് പറയുന്ന വിഷയം ഞാൻ പിന്നെ ഓൺലൈനിൽ ക്ലാസ് എടുത്തപ്പോ ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയത് 75 വയസ്സുള്ള ഒരു ഉമ്മയാണ്. അവരെല്ലാം ഖുർആൻ ക്ലാസ് പഠിക്കും, എല്ലാ തഫ്സീർ ക്ലാസ്സിലും അവർ പങ്കെടുക്കും. അപ്പൊ നമുക്ക് അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഈ ഒരു പഠന വിഷയത്തിന് വേണ്ടി തയ്യാറാക്കുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാം, കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പിൽ നാളെ വേറെ പോസ്റ്റോ ഒന്നും ഇടാൻ വെക്കരുത്. ഉണ്ടാക്കുന്ന ആൾക്കാർ പോസ്റ്ററും നോട്ടീസും നമുക്ക് ധാരാളം കിട്ടാൻ ഗ്രൂപ്പുകൾ ഉണ്ട്. ഇതിൽ ഈ വിഷയമായിരിക്കണം, ഇതിൽ ഇതിന്റെ നോട്ട് തീരുണ്ടാകും. അതെന്ത് ചെയ്യാം, അത് വായിക്കണം. ക്ലാസ് ഒന്നുകൂടെ കേൾക്കേണ്ട ആളുകൾ കേൾക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അറിയിക്കും വേണം. നമ്മൾ പറഞ്ഞത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പറഞ്ഞു തരണം. എന്റെ അടുക്കൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തണം. അങ്ങനെ എന്ത് ചെയ്യണം, നമുക്കിത് ഞാൻ ഈ വിഷയം ഏറ്റെടുക്കാൻ കാരണം ഇത് വീണ്ടും പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ 3 സ്ഥലങ്ങളിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും പറഞ്ഞപ്പോ ഏറ്റെടുക്കാനുള്ള സന്തോഷം തരും. കൂടുതൽ പഠിക്കുന്നത് വിശാലമാണ്, അറിവെന്ന് പറഞ്ഞാൽ അതൊരു ബഹറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തിൽ എല്ലാവരും ഇതിനെ കാണണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്നത് പോലെ നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു പറയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹുവർക്ക് ക്ഷമ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹുവർക്ക് മഹഫിറത്ത് നൽകുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ധാരാളം മനുഷ്യന്മാരുടെ അല്ലാഹുവരെ മോചിപ്പിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരികളുടെ അല്ലാഹുവർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുടെ അല്ലാഹുവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, അല്ലാഹുവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته